ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കോജൻ ഇംഗ്ലീഷ്. കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇംഗ്ലീഷ് ടീച്ചറും അതുപോലെ തന്നെ ഡയറ്റിലെ ഇംഗ്ലീഷ് ലെക്ചറർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നു. അതിൻ്റെ ആപ്ലിക്കേഷൻ മറ്റ് ക്വാളിഫിക്കേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തു. ഒരുപാട് കോമൻറ്റ്സ് അതിൻ്റെ താഴെ വന്നു, പല ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. സത്യത്തിൽ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പം ഡിസ്റ്റൻസ് ചെയ്ത ചില സാങ്കേതിക കാരണങ്ങളാൽ ഇൻഎലിജിബിൾ എന്ന് കാണിക്കുന്നുണ്ടാവാം. നമ്മൾ ചെക്ക് അവൈലബിലിറ്റി എന്ന് ചെക്ക് ചെയ്യുമ്പോൾ, ഇൻഎലിജിബിലിറ്റി കാണിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളത് ഞാനിവിടെ ചെറിയൊരു ഡെമോ. ഞാൻ സത്യത്തിൽ എനിക്ക് എംഎഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ലെക്ചറർ ഇൻ ഇംഗ്ലീഷ് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു പോസ്റ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന്, ഞാൻ അപ്ലൈ ചെയ്യാൻ പറ്റുക മീൻസ് ജസ്റ്റ് ഡെമോ ആണ്, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിലൂടെ ഞാൻ ചെറിയ നമുക്ക് ഇൻഎലിജിബിൾ എന്ന് കാണിക്കുന്ന ആ ഒരു സംഭവത്തിലേക്ക് നമുക്ക് എങ്ങനെ അത് അപ്ലിക്കബിൾ ആക്കാം എന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് ടീച്ചറിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആളുകൾക്ക് ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേറെ ഒരു പേടിയുമില്ല. ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്കാണെങ്കിലും ഇനി അതല്ലാതെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്കും ഈ വൈ ഐ ആം ഇൻഎലിജിബിൾ എന്ന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഡയറക്ഷൻ അതുപോലെ തന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എക്സാം എഴുതാനും പറ്റും. ഞാനിപ്പോൾ ചെറിയൊരു ഡെമോ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് ഒരു ഡെമോ ആണ്. എൻ്റെ പ്രൊഫൈലിൽ ലെക്ചറർ ഇൻ ഇംഗ്ലീഷ് എനിക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയില്ല. എംഎഡ് വേണം. എംഎഡ് ഇല്ലാത്തതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എങ്കിലും ചെക്ക് എലിജിബിലിറ്റി എന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം ഇൻഎലിജിബിൾ എന്ന് കാണാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വൈ ഐ ആം ഇൻഎലിജിബിൾ എന്നത് കണ്ടാൽ നിങ്ങൾ അതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറുതായിട്ടൊരു ചോദ്യം കണ്ടല്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി ഫോർ എക്സാമ്പിൾ എം എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ നിങ്ങൾക്കുണ്ട്. ഞാൻ ഇവിടെ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണ്. അപ്പോൾ അത് നിങ്ങൾക്കുണ്ട്, പക്ഷേ എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ആ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലെ കാണിക്കും അപ്ലൈ ഇക്വലൻസി ഇക്വലൻ്റ് ഓർ ഹയർ എന്നുള്ളതിൽ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഡയറക്റ്റ് ചെയ്യുന്നത് മറ്റൊരു പേജിലേക്കായിരിക്കും. നിങ്ങളുടെ നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഇതിന് മുൻപേയും നിങ്ങൾ ഒരുപാട് തവണ നിങ്ങളുടെ എന്താ പറയുക പ്രൊഫൈലിൽ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത്തരത്തിലൊരു പേജ് കാണും. അവിടെ നിങ്ങളുടെ ഫോട്ടോയുടെ പേരും അതുപോലെ തന്നെ മറ്റൊരു ഡേറ്റും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് നേരെ പിന്നീട് പോകുന്നത് നിങ്ങൾ മറ്റൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും, മറ്റൊരു പേജിലേക്കായിരിക്കും. അങ്ങനെ ആ ഒരു ഇൻ്റർഫേസിലെത്തുമ്പോൾ നിങ്ങൾ അവിടെ ചോദിക്കുന്നത് നമ്മൾ ഏത് ജില്ലയിലാണ് അപ്ലൈ എക്സാം എഴുതുന്നത് മറ്റു കാര്യങ്ങളൊക്കെ. അവിടെ അവർ പ്രത്യേകം ഒരു ബോക്സിൽ തന്നെ ചോദിക്കുന്നുണ്ട് ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളത്. അത് നിങ്ങൾ എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ലാംഗ്വേജ് ലിറ്ററേച്ചർ എന്നത് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എക്സാം എഴുതാം, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം തന്നെ ഇൻഎലിജിബിൾ എന്ന് കാണുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവാതെ അത് തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വൈ ഐ ആം ഇൻഎലിജിബിൾ എന്നത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇക്വലൻസി കൊടുത്തിട്ട് എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക. അത്രയേ ഉള്ളൂ. സംഭവം വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ആയെന്ന് തോന്നുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോമൻ്റ് ചെയ്യുക, ഞാൻ തീർച്ചയായിട്ടും മറുപടി തരുന്നതാണ്. താങ്ക് യു വെരി മച്ച്.